ഏവർക്കും റിവൈൻഡ് ഹാപ്പിനെസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നായകനിൽ നിന്ന് പ്രതിനായകനിലേക്ക് ഒരു ചിരി ദൂരം മാത്രമുള്ള മമ്മൂക്ക, മലയാളത്തിന്റെ മഹാനടൻ, മെഗാസ്റ്റാർ, തന്റെ രൂപം കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും മലയാളിയെ ഭ്രമിപ്പിക്കുന്ന താരം, ഇടറിപ്പോയ വാക്കുകൊണ്ട് മലയാളികളുടെ കണ്ണു നിറയ്ക്കാൻ കഴിയുന്ന അഭിനേതാവ്. വിശേഷണങ്ങൾ ഇനിയും ഇനിയും അനേകമുള്ളപ്പോഴും തിരശീലയിൽ ചിലപ്പോൾ മാത്രം കെട്ടഴിച്ചു വിടുന്ന അയാളിലെ വിളിനെ അത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടാത്തവരാണ് നമ്മൾ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഭാസ്കർ പട്ടേലറിലെ പട്ടേലറിൽ തുടങ്ങി ബ്രഹ്മേകം ട്രെയിലറിലെ തന്റെ ഇല്ലത്തേക്ക് വരുന്ന ഇരയെ ഉന്മാദത്തിൽ കലർന്നൊരു ചിരിയുമായി കാത്തിരിക്കുന്ന ദൃശ്യത്തിൽ എത്തി നിൽക്കുന്നു. ഒരു ചിരിക്കപ്പുറം തന്റെ ഉള്ളിലെ അസുരഭാവത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന മമ്മൂക്ക എന്ന പ്രതിഭ. ഓരോ തവണയും അയാളുടെ ചിരിക്ക് മൂർച്ചയേറുന്നു, കൂടുതൽ കൂടുതൽ ഭയപ്പെടുത്തുന്നു, ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കുന്നു. ഭാസ്കർ പട്ടേലരും മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയും, സി കെ രാഘവനും, ലൂക്ക് ആന്റണിയും, ബ്രഹ്മയോഗത്തിലെ പേരറിയാത്ത ഈ കഥാപാത്രവും അയാളുടെ നടനെ പിന്നെയും പിന്നെയും തേച്ചു മിനുക്കി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതിന്റെ തെളിവുകളാണ്. എപ്പോഴും നിർദ്ദയനായ ഒരു വേട്ടക്കാരനെ മനസ്സിലൊളിപ്പിച്ച പട്ടേലർ മണ്ണും പെണ്ണും ഹാരമായി മാറിയൊരാൾ. തൻ്റെ കണ്ണു പതിയുന്ന മണ്ണും പെണ്ണും തൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്നയാൾ. വഴിയേരിയിൽ കാണുന്ന ഒരു പെണ്ണിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ അയാൾ മുരളുന്നുണ്ട് ഇരയെ വേട്ടയാടി പിടിച്ച മൃഗത്തെ പോലെ. മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടുള്ള ശക്തനായ വില്ലനായി മമ്മൂക്ക തകർത്ത് അഭിനയിച്ചത് നാം കണ്ടതാണ്. മനുഷ്യനെ പണിയെടുക്കാനുള്ള മൃഗമായും കാമം തീർക്കാനുള്ള മാംസമായും മാത്രം കണ്ടിരുന്ന, ഒന്നിനെയും ഭയപ്പെടാത്ത ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ശക്തനായ ഹാജി. ചെയ്ത കുറ്റങ്ങൾ ഒരിക്കലും സമ്മതിക്കാത്ത മുന്നറിയിപ്പിലെ രാഘവൻ മുന്നറിയിപ്പിന്റെ അവസാന ഭാഗത്ത് തന്റെ കഥ വായിച്ച് അവസാനിപ്പിച്ച നായികയെ നോക്കി ചിരിക്കുന്നൊരു ചിരിയുണ്ട്. അതുവരെ നമ്മൾ കണ്ട രാഘവൻ സാത്വിക ഭാവത്തെ നിമിഷാർദ്ധം കൊണ്ട് ഒരാളുടെ ജീവനെടുക്കാൻ അനായാസം കഴിയുന്ന ഒരു കൊലയാളിയുടെ ഭാവത്തിലേക്ക് മാറാൻ അയാൾക്കൊരു ചിരി മാത്രം മതിയായിരുന്നു. തന്റെ ശത്രുവിനെ അയാളുടെ മരണത്തിനപ്പുറവും പിന്തുടരുന്ന അയാളുടെ ആത്മാവിനോട് പ്രതികാരം ചെയ്യുന്ന ലൂക്ക് ആന്റണി, മലയാളിക്ക് കണ്ടുപരിചയമില്ലാത്തൊരു വില്ലൻ. ആവർത്തിക്കപ്പെടാത്ത ചിരികൾ കൊണ്ട് ദേവനിൽ നിന്ന് അസുരനിലേക്ക് അയാൾ അനായാസം യാത്ര ചെയ്യുന്നു. കാത്തിരിക്കുന്നു ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടെ പുതിയ അവതാരത്തിനായി, അയാൾ അവതരിക്കുന്ന പുതിയ അസുരഭാവത്തിനായി, ഭയപ്പെടുത്തുന്ന ചിരിക്കായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മമ്മൂട്ടി കഥാപാത്രത്തെ കുറിച്ച് കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. സിനിമാ സംബന്ധമായ കൂടുതൽ കണ്ടന്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.